Number 3. Let's open number 3. Adurvasi. Number 9. Let's open number 9. Tilakan sir. Ba-ba-ba-ba-ba. A square plus B square plus C square. Ayyo, madam. I'm not going to be here. I'm not going to be here. C square. About this win. Ajanesh. Let's open number 11. Thomas. Kanjana. Kanjana. Ishwara, you are in the little part of the ticket. Kanjana. 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 Sorry, once more. Ten. Let's open number 10. Ah, peace, Sheila. Party welcome. Manate Maramugil Malagali Hindi Nadi Ungodi Karni Karayanale Ippo Varu Unnum Bodiye. One teacher is not trolled out. Did you know that? അജിദാസിന്റെ ലിസ്റ്റില് എൻ കെ പ്രേമചന്ദ്രൻ മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ പരിണാമം തന്നെ ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന സകല മനുഷ്യരും അല്ലെങ്കിൽ സകല കുഞ്ഞുങ്ങളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദം ഈ ഭൂമിയിൽ പതി ജനിച്ചു. അങ്ങനെയെങ്കിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ബുദ്ധരെന്നോ ജൈനരെന്നോ പാഴ്സിയെന്നോ അതല്ലെങ്കിൽ മതമുള്ളവരെന്നോ മതമില്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ സകല ഭാര മനുഷ്യ സമൂഹങ്ങളും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ സന്താനങ്ങളാണെങ്കിൽ അതിൽ പരം മാനവികത എന്നത് വിശദീകരിക്കാറല്ലെങ്കിൽ പ്രകീർത്തിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പള്ളി പുള്ളി വിടാതെ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് കൊച്ചു പ്രേമചന്ദ്രൻ. കൊച്ചു പ്രേമചന്ദ്രൻ വാദ്യായിരുന്ന സിനിമയിലെ ഡയലോഗ്. എടോ ഈ യു പി സ്കൂളില് ഗവൺമെന്റ് സ്കൂളില് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്തുവാ? ഓടിച്ച ബെഞ്ച്, കറുകാത്ത ഫാന്, തനിക്ക് വലുക്ക് മനസ്സിലില്ലാത്ത ബുക്കിളി ഒലിപ്പിച്ചോടിയ പിള്ളേര്, ഒട്ടി കൂടി ഇരുന്ന് വെടി പറയുന്ന സാറുമാര്, അതൊക്കെ എടോ? അതൊക്കെ മാറ്റാൻ തന്നോട് ആര് പറഞ്ഞു? എടോ ഇതൊരു സർക്കാർ സ്കൂൾ അടുത്ത് തോന്നട്ടെ. സൂപ്പർ. അപ്പൊ ഇനി ശ്രുതി, ശ്രുതിയുടെ ലിസ്റ്റിൽ ആദ്യം ആരാ? നമിത പ്രമോദ്. നമിത പ്രമോദ് കേൾക്കാം. അവനെ ഞാൻ ഹഗ് ചെയ്തനല്ലേ, നിനക്ക് ഈ കുഷുമ്പ്. അങ്ങനെ എല്ലാരും ഞാൻ ഹഗ് ചെയ്യില്ല. അസൂയർഹമായ നേട്ടം കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചോന്നിരിക്കും, ചിലപ്പോൾ ഉമ്മ വെച്ചു എന്ന് വിളിക്കും. അവൻ നിന്നെ പോലെ ഒരു കള്ള റാസ്കൽ അല്ല. ഹി ഈസ് എ സ്വീറ്റ് ജെന്റിൽമാൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എക്സലന്റ്, എക്സലന്റ്. ഇനി അമല പോൾ. ഉച്ചയായിരിക്കുമ്പോൾ എങ്ങനെ ഒരു കൈ കേൾക്കാൻ ഞാനും കൊതിച്ചു. പക്ഷേ എൻ്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്തിരിക്കത്തിൽ എങ്ങും എത്താൻ എനിക്കായില്ല. പേടിയും നിരാശയുമായിരുന്നു. എല്ലാത്തിലും ഫെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കിട്ടുമോ എന്നുള്ള പേടി. കണക്കിൽ 10 മാർക്ക് കുറയുന്നത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അന്ന് എനിക്ക് ഒരാൾ മതിയായിരുന്നു. സ്പോർട്സിലും ആർട്സിലും മികവ് പുലർത്തത്തിൻ്റെ അർത്ഥം ഞാൻ കുറഞ്ഞ വിള്ളലെന്ന് ഉറപ്പ് നൽകി ചേർത്ത് പിടിക്കുന്ന ഒരു കൈകൾ മതിയായിരുന്നു എനിക്കെന്ന്. ബാല്യം നന്നാകട്ടെ, അതിന് നിങ്ങളുടെ ഈ ഒറ്റ കൈയുടെ ശബ്ദം മതി. ആ ഒറ്റ കൈയുടെ ശബ്ദം നമ്മൾ. ഓക്കേ ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ടീച്ചറെ അമലാപ്പോളും മികച്ചു നിൽക്കുകയാണ്. താങ്ക് യു സർ. നമിത മോശമൊന്നല്ല, നമിത ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. പക്ഷെ അമലാപ്പോളും ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. അത് പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടാ. അജിനാസ് ആദ്യമായിട്ടല്ലേ വരുന്നത്? അജിനാസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറയട്ടെ, ഒരു ശബ്ദം ഒരു സമയം വരെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക്. പക്ഷെ നിങ്ങൾക്കും ഫുൾ ലെങ്ത് കുറെ നേരം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു കഴിവ് തന്നെയാണ് ഗംഭീരമായിട്ടാ രണ്ടും. അജിനാസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അജിനാസിനോട് പറയാനുള്ളത്, നമ്മൾ പറയുമ്പോൾ അങ്ങ് തുറന്നങ്ങ് പറയാന്നുള്ളൂ. ഇപ്പം എൻ കെ പ്രേമചന്ദ്രൻ സാറൊക്കെ ഇവിടെ ചെയ്യുമ്പോഴൊക്കെ തുറന്നാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും അടക്കി വെക്കണ്ട, നമ്മൾ ചെയ്യുന്ന 2 സ്റ്റാറാണ്, അത് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് കാര്യം. ടിനി പറഞ്ഞ പോലെ അത് ഹോൾഡ് ചെയ്ത് നിൽക്കാനും അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ അറിയാം. അപ്പോൾ ഒന്ന് തുറന്ന് ചെയ്യുക, വേറെ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ആദ്യമായിട്ടല്ലേ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ടീച്ചറെ.
രണ്ട് ശ്വാസവും അമലാപ്പോളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. അടിപൊളി. ഇനിയിപ്പോ ഒരു സ്പോട്ടപ്പ് ഉണ്ടാവുമല്ലോ. ഉണ്ടോ? ക്ലാസ് എടുക്കാൻ പോണ അമലാപ്പോളിന്റെ ശബ്ദത്തിലായിരിക്കും. അല്ല, ഒരു സ്പോട്ടപ്പ് പോയിട്ട് വരണം കേട്ടോ.